നമസ്കാരം. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻ ഡി എ സഖ്യം വിട്ടുവെങ്കിലും ഇന്നലെ വരെയും അദ്ദേഹം താൻ കുഴിച്ച കുഴിയിലേക്ക് വീണു എന്ന് പറയാറായിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ശ്രദ്ധിക്കണം. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതുപോലെ ഒരിക്കൽ കൂടി 2024 നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവില്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പ്രധാനമന്ത്രി മോദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഈ എഴുതിവിടുന്ന ശത്രുതകൾ എഴുതിവിടുന്നവർക്കെതിരെ അദ്ദേഹം തിരിച്ചൊന്നും പറയാറില്ല. പക്ഷേ കാലമാണ് അവർക്കെല്ലാം മറുപടി കൊടുക്കുന്നത്. അതിപ്പോൾ ഇന്ത്യയിലുള്ളതാവട്ടെ ഇന്ത്യക്ക് വെളിയിലുള്ളവരാകട്ടെ എല്ലാവരുടെയും വിധി ഒന്നു തന്നെയാണ്. നമുക്ക് ഉദാഹരണ സഹിതം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ചന്ദ്രബാബു നായിഡു ഉണ്ട്, കാശ്മീരിൽ നിന്ന് മെഹബൂബ മുഫ്തിയുണ്ട്, അതേപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് കുമാരസ്വാമി കുമാരസ്വാമിയുടെ പിതാവ് ദേവഗൗഡയുണ്ട്. ഇനിയിപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് കെ സി ആർ ഉണ്ട് തെലങ്കാനയിൽ നിന്ന്. അതേപോലെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇദ്ദേഹത്തിനെതിരെ അഭ്യാസം ഇറക്കിയിട്ട് ക്ലച്ച് പിടിക്കാതെ പോയ മലേഷ്യയുടെ പ്രധാനമന്ത്രിയുണ്ട്, നമ്മുടെ കാഴ്ചയിൽ പിണറായി വിജയനെ പോലെ ഇരിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തു നിന്ന് തന്നെ പോയി ഇപ്പോൾ എവിടെയാണെന്നൊരു പിടുത്തമില്ല. പാമോയിൽ ഇറക്കുമതിയൊക്കെ ഇന്ത്യ അങ്ങ് കട്ട് ചെയ്തിരുന്നു ഒരേ സമയത്ത്. ഇന്ത്യക്കെതിരെ ചില പ്രസ്താവനയൊക്കെ ഇറക്കി കാശ്മീരിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ. അവിടുന്നുള്ള പാമ്പോയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ ആയിരുന്നു, അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഒടുവിൽ ഞങ്ങളൊരു ചെറിയ രാജ്യമാണ്, ഞങ്ങളോട് പ്രതികാര മനോഭാവത്തോടെ ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയോട് കാലു പിടിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ അതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനമൊക്കെ അങ്ങ് തീർച്ചു. പിന്നെ കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോ എന്ന വ്യക്തിയായിരുന്നു, അവിടെ വലിയ പ്രക്ഷോഭമൊക്കെ നടന്ന് ഈ മഹാന് അവിടുത്തെ പാർലമെൻറ്റിന് വെളിയിലിറങ്ങാൻ പറ്റാതെ അവസാനം ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കത്തിലൂടെയൊക്കെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടുത്തേണ്ട ആ അവസ്ഥയിൽ വരെ എത്തി ആ വ്യക്തി. അതേപോലെ തന്നെ എത്ര പേർ, അത് ഇന്ത്യക്കാരാവട്ടെ വിദേശീയരാവട്ടെ, മോദിക്കെതിരെ നിശിതമായി വിമർശനമോ അല്ലെങ്കിൽ മോദിയെ ശത്രുപക്ഷത്തൊക്കെ നിർത്തി എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ചാൽ അവരുടെ ഗതി അധോഗതിയാണ്. ഏറ്റവും ഒടുവിലായിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ഉദ്ധവ് താക്കറെ, ഒരു സമയത്ത് അത് കെജ്രിവാളായിരുന്നു. കെജ്രിവാൾ പിന്നീട് വലിയ ബുദ്ധിപൂർവം തന്ത്രപൂർവം മോദിക്കെതിരെ, മോദി എന്ന വാക്ക് പോലും മിണ്ടാതായി. ഒരു സമയത്ത് അദ്ദേഹം അധികാരത്തിൽ കയറിയ സമയത്ത് ഒരു 2 വർഷം മോദിക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തു പറഞ്ഞാലും മോദി മോദി. പിന്നീട് ആ 2 വർഷത്തിന് ശേഷം അദ്ദേഹം പാഠം പഠിച്ചതിന് ശേഷം മോദി ഇന്ന് പോയിട്ട് മോ പോലും മിണ്ടത്തില്ല. ആ ഒരു കാര്യത്തിൽ പിണറായി വിജയനും സമാനമായിട്ടുള്ളതാണ്. പിണറായി വിജയൻ സംഘപരിവാർ ഫാസിസം എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും മോദി എന്നൊരു വാക്ക് പറയത്തില്ല, മോദിക്കെതിരെ കമ എന്നൊരു അക്ഷരം മിണ്ടത്തില്ല. കെജ്രിവാളിൻ്റെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചതാണെന്ന് തോന്നുന്നു. ശരത് പവാർ, അങ്ങനെ എത്ര പേർ. ഇനി മറ്റൊരാളുള്ളത് സ്റ്റാലിനാണ്. ഇനി അതെന്നാണ് പണി കിട്ടാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. അങ്ങനെ ഇന്ത്യക്കാരനാവട്ടെ ഇന്ത്യക്ക് വെളിയിലുള്ളവരാകട്ടെ മോദിക്കെതിരെ അനാവശ്യമായിട്ട് വിമർശനം ഉന്നയിക്കുകയും കൂരമ്പോൾ എഴുതി വിടുകയും ചെയ്തവരെല്ലാം കാലത്തിൻ്റെ തന്നെ തിരിച്ചടിയേറ്റ് തകർന്ന് താഴെ വീണിട്ടുള്ളത് ചരിത്രമാണ്, ഇന്ന് നമ്മുടെ മുന്നിലുള്ള സത്യാവസ്ഥയാണ്. ഈ നിതീഷ് കുമാറിന് ഒരു പ്രശ്നവും ഇല്ലാതെ അങ്ങ് പോകാമായിരുന്നു. എൻ ഡി എയിൽ നിന്ന് പോയി അദ്ദേഹം യു പി എയിലേക്ക് അല്ലെങ്കിൽ മഹാകടിബന്ധനിലേക്ക് ചേർന്നു, കുഴപ്പമില്ല പോട്ടെ. അവസരവാദ രാഷ്ട്രീയക്കാരെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ പോയി നിന്നുകൊണ്ട് 2014 പ്രധാനമന്ത്രി ആയതുപോലെ 2024 ഒക്കെ മോദിക്ക് ആവാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വ്യക്തിപരമായിട്ട് തന്നെ ആ വ്യക്തിക്കെതിരെ ആക്രമണം നയിക്കുന്ന ഒരു നടപടിയായി പോയി. അത് സ്വയം കുഴിച്ച കുഴിയിലേക്ക് വീഴാനുള്ള പോക്കിൻ്റെ തുടക്കമാണ് എന്നെ തൽക്കാലം പറയുന്നുള്ളൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ചന്ദ്രബാബു നായിഡുവിനോടോ അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി സ്ഥാനം പോയിരിക്കുന്ന ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെയൊക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ, ഒരു 10 മിനിറ്റ് വരെയൊക്കെ സംസാരിച്ചാൽ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ഉത്തരവും കിട്ടും, കുറച്ച് ആശ്വാസവും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.